സഭ കുടുംബ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊടുക്കുകയുണ്ടായി. ഒപ്പം തന്നെ മദ്യവിരുദ്ധ പ്രവർത്തനത്തിനും ഒരുപാട് മുൻകൈയെടുക്കുകയുണ്ടായി. ആഡംബരത്തിനും എതിരായിട്ട് ഉള്ളൊരു നിലപാടുകൾ സഭ എടുക്കുകയുണ്ടായി. പക്ഷേ ഈ മൂന്ന് നിലപാടുകൾ എടുക്കുമ്പോൾ തന്നെ കുടുംബങ്ങൾ ശിഥിലീകരിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം കൂടി വരുന്നു, മദ്യത്തിന് അഡിക്റ്റ് ആവുന്ന ആളുകൾ കൂടി വരുന്നു, അതുപോലെ തന്നെ ജനങ്ങളുടെ ആർഭാടം കൂടി വരുന്നു. ഈ വൈരുദ്ധ്യത്തെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വാസ്തവത്തിൽ അനുഗതായമല്ലാത്ത, അനുഗ്രഹനിയമ മാതൃയല്ലാത്ത ആഘോഷങ്ങൾ, ധൂർത്തിൻ്റെ അനുഭവം ഇതൊക്കെ വരുന്ന ആവശ്യം. ഞാൻ ആദ്യമായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്ന അവസരത്തിലാണ് യൂറോപ്യൻ രാഷ്ട്രം തന്നെ ഞാൻ സന്ദർശിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പഠിക്കേണ്ട നല്ല കാര്യങ്ങൾ പലതും ഉണ്ട്. ഒന്ന് സെൻസ് ഓഫ് പങ്ക്ച്വാലിറ്റിയാണ്, ഒന്ന് സെൻസ് ഓഫ് ക്ലീൻനെസ് ആണ്, വേറെ സെൻസ് ഓഫ് ഹാർഡ് വർക്കാണ്. അതുപോലെ തന്നെ വാസ്തവത്തിൽ കുറേ നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ളത് അങ്ങനെ ഉണ്ടായിരിക്കെ അതൊന്നും അത്രത്തും ഉൾക്കൊള്ളാതെ കണ്ട് അവിടെ കണ്ട എന്ന തിന്മയുടെ വശങ്ങൾ ഇവിടെ വേറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സന്ദർശിച്ച് വന്നതിന് ശേഷം പഠിപ്പിക്കുന്ന ഞാൻ ഓരോ അവർ ഏത് ക്ലാസ് എടുത്തിട്ടുണ്ടോ ഞാൻ കണ്ടത് അനുഗ്രഹം ഉൾക്കൊള്ളേണ്ട ആവശ്യം മനസ്സിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഫെസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന നമ്മുടെ കുടുംബപദ്ധതി തകർക്കുന്ന ചില സാഹചര്യങ്ങൾ, മദ്യത്തിന് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന അവസ്ഥവിശേഷങ്ങൾ, അതൊക്കെ അവിടുന്ന് കാണാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ ആഭരണഭ്രമം അത്രത്തോളം ഇല്ല. ഒരു തണുപ്പ് കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ അവിടെ ചില രേഖ ഉപയോഗിക്കേണ്ടി വന്നേക്കുക. ഞാൻ ആദ്യമായിട്ട് പോകും ചെല്ലനോട് പറഞ്ഞു, അങ്ങോട്ടൊക്കെ പോയാലേ വില വീഞ്ഞോ ബ്രാൻഡിയോ എന്തെങ്കിലും ചിലപ്പോൾ കഴിക്കേണ്ടി വന്നേക്കാം. എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, ഇവിടെ വീഞ്ഞ് കുർബാനയ്ക്ക് വേണ്ടി കുപ്പികൾ കൊണ്ടുപോകാം. പക്ഷെ ഒരിക്കലും അത് ഞാൻ അവിടെ സപ്ലൈ ചെയ്തിട്ടില്ല, ഒരു ക്രിസ്മസിന് സപ്ലൈ ചെയ്തിട്ടില്ല. കുർബാനയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നല്ല, എൻ്റെ ജീവിതത്തിൽ തൊട്ടിട്ടുള്ളിൽ ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷെ അതേസമയം തന്നെ എന്നെ വളരെ വേദനയുടെ രംഗമാണ് എത്രയോ ആളുകൾ ഈ മദ്യത്തിനടിയപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് വാസ്തവത്തിൽ ഞാൻ വാസ്തവത്തിൽ നവചൈതന്യം ആരംഭിക്കാൻ തുടങ്ങാൻ കാരണം, സാഞ്ചുസൻ ആരംഭിക്കാൻ കാരണം. ഈ നവചൈതന്യയിൽ ഇതിനകം ഒരു 230 ലേറെ ക്യാമ്പുകൾ നടന്നിട്ടുണ്ടാകും, മാസം 1 വീതം. ഞാൻ പോകുന്നു, ഉപദേശം കൊടുക്കുന്നു, കുർബാന ചൊല്ലുന്നു, ചില കണ്ട് സംസാരിക്കുന്നു. ഇതുവരെയും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം തുടങ്ങിയതാണ് സാൻ ജോസഫ്സ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകും, എല്ലാ പേഴ്സൺസും പേഴ്സണലി കണ്ട് സംസാരിക്കും. ഒരു കൗൺസിലാകാം, അവിടെ ഹിന്ദുസ് ഉണ്ടാകാം, ചില മുസ്ലിംസ് ഉണ്ടാകും, ക്രിസ്ത്യൻസ് ഉണ്ടാകാം. ഒരുപക്ഷെ ഞാനെടുത്ത് അവരോട് സംസാരിക്കുന്ന ആ കാര്യങ്ങൾ കണക്കെടുത്തിട്ടുണ്ട്. ചില കൃത്യമായിട്ട് എന്നോട് തന്നെ മറ്റു പറഞ്ഞിട്ടുണ്ട്, പിതാവ് ഞങ്ങൾ സംസാരിച്ചു, പിതാവ് ഞങ്ങൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, പിതാവ് കൗൺസ് നൽകി, അതിൽ പിതാവ് സംസാരിപ്പിച്ചു, ഒറ്റ കാരണം കൂടി പിടിച്ചെത്തുന്നവരുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ പറയുക, ചിലർ കാഴ്ചവെക്കുന്ന ചേഷ്ടകൾ, പറയുന്ന കാര്യങ്ങൾ, ബുദ്ധിമുട്ടുന്ന അവസ്ഥകളൊക്കെ കുടിച്ചു വന്ന് ഓർമ്മയില്ലാതെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ആ സമയത്ത് തിത്ത നോക്കുന്ന കാര്യമാവില്ല. ബോധവന സന്ദർഭത്തിൽ അതിങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കാൻ നല്ലൊരു വീഴിൽ പിടിച്ചു കൊടുത്തലേറ്റവും നന്നായിരിക്കും. അത് അവർ കാണണം, ഈ മനുഷ്യൻ അല്ലെങ്കിൽ അത് വിശ്വസിക്കില്ല, തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, പറയില്ല. പിറ്റേ ദിവസം പറയുന്നത് അങ്ങനെ ചെയ്തത് പറഞ്ഞ് വിശ്വസിക്കില്ല. ഇപ്പോ പിതാവ് സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോ സഭാ സമൂഹത്തിന് പിതാവിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം, എനിക്ക് കൊടുക്കുന്ന സന്ദേശം ഇത്രയേ ഉള്ളൂ. സന്ദേശം എന്ന് പറയുന്നത്, വലിയ വലിയ കാര്യങ്ങൾ നിവർത്തിതമാകാൻ നമുക്ക് പ്ലാനും പദ്ധതി ഉണ്ടാകണമെന്നില്ല. പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഒരുപകരങ്ങൾ മാത്രം. അങ്ങ് ആഗ്രഹിക്കുന്നത് അങ്ങീ ജനത്തിന് വേണ്ടപ്പെട്ടത് ചെയ്യാനും വിവേകവും സഹായക്കി തന്നെ പ്രാർത്ഥി ആഗ്രഹിക്കുക. അവിടുന്ന് നമ്മെ ഒരു ഉപകരണങ്ങളാക്കുന്നു. ആ ഉപകരണങ്ങൾ കൊണ്ട് എത്ര നന്മ വരേണ്ടതുണ്ടോ അനുയോജ്യത്തിൽ മറ്റൊരു ഉപകരണങ്ങളാക്കുന്നു. ഇപ്പോൾ ഇത്രയും കൊല്ലങ്ങൾക്കുള്ളിൽ ഈ രൂപത്തിൽ പലതുണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ അല്ല, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു എളി ഉപകരണം മാത്രമേ ആയിട്ടുള്ളൂ. ഈ എളി ഉപകരണത്തോടൊപ്പം തന്നെ പ്രവർത്തനം കാഴ്ചവെക്കാൻ അവിടെ ധാരാളം പേരെ ഉപകരണമാക്കി നൽകി. അഭിനന്ദ പിതാക്കന്മാരും ഉണ്ടാകാം,
വന്യ വൈദികരുണ്ടാകാം, സന്യസ്തരുണ്ടാകാം, വിശ്വാസമുണ്ടാകാം, മറ്റ് ജനമുണ്ടാകാം. ഐ റെസ്പെക്ട് എവരിബഡി. അപ്പം എല്ലാവരുടെയും നല്ല മനസ്സും സഹകരണം ഒക്കെ കൂടിച്ചേർന്നപ്പോൾ കുറെ കാര്യങ്ങൾ നടന്നതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഈ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും പ്രത്യേക പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്കങ്ങനെ പ്രത്യേക പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. ആ വരുന്ന സാഹചര്യത്തിൽ അതനുസരിച്ച് നീങ്ങാൻ ഞാൻ ശ്രമിക്കുന്നല്ലാതെ കണ്ട്. കാരണം പ്ലാനും പദ്ധതിയും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകാം, അവ നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ നിരാശയിലാകും. എനിക്കങ്ങനെയില്ല. അവസരത്ത് ഉണർന്ന് പ്രവർത്തിക്കുക. എല്ലാവരുടെയും നന്മ ഞാൻ ആഗ്രഹിക്കുന്നു, ചെയ്യാവും ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. നല്ല വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു മിസ്റ്റർ ജോസ്. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ കൂട്ടുകാർക്കും നന്ദി.